ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. അപ്പോൾ അതുപോലെ എനിക്കും സുഖം തന്നെയാണ്. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ തന്നെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോഴാണ് നാം വിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ലൈക്ക് എനിക്ക് കുറവാണ്. എല്ലാവരും സപ്പോർട്ടാണ് ഞാൻ ഇത്രയും വീഡിയോ ഒക്കെ എനിക്ക് ഇടാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരിൽ നിന്നും കൂടുതൽ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഞാനിന്നിവിടെ എരുമ്പാമ്പുളിയും പിന്നെ ഉണക്കമീനും കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊരു ദിവസം മീനൊന്നും കറി വെക്കാൻ കിട്ടിയിട്ടില്ലാച്ചെങ്കിൽ, ഇല്ലെങ്കിൽ പച്ചക്കറി ഇല്ലെങ്കിലൊന്നും നമുക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നമ്മളെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെ നമുക്ക് അടിപൊളിയായിട്ട് കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ കുറച്ച് ഇരുമ്പാമ്പുളിയൊക്കെ നടുമുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മൂത്തിട്ട് ഇല്ല ഇരുമ്പാമ്പുളി, ഉണ്ടായി വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ നല്ല മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കറി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്താ പറയുക, ഇരുമ്പുപുളി കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് കേട്ടോ. പക്ഷെ നമ്മളങ്ങനെ ആരും അധികം ഉപകാരപ്പെടുത്താറില്ല എന്ന് മാത്രം, പറമ്പിലൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ വീണ് പോകാറാണ് പതിവ്. അപ്പോൾ ഞാൻ ഇരുമ്പാമ്പുളി കുറച്ച് മുറിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ഒരു കഷ്ണം സവാള ഇട്ടുണ്ട്, ഒരു തക്കാളി, ഒരു നാല് പച്ചമുളക് ഇട്ടുണ്ട്, പിന്നെ ഒരു അര ടീസ്പൂണും മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഉണക്കലാണ് വെക്കുന്നത്, അത് കാരണം ഉപ്പ് അധികം ചേർത്തിട്ടില്ല. ലാസ്റ്റ് നോക്കിയിട്ട് ചേർക്കാന്നുള്ളതിൽ. പിന്നെ ഞാനിത് ഇതേപോലെ ഇങ്ങനെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് പാക്ക് ചെയ്തിട്ട്, സിപ്പ് ലോക്കാണ് കേട്ടോ ആ പാക്ക് ചെയ്തിട്ട്, ഞാനിങ്ങനെ ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കേട്ടോ ഉണക്കൽ. അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് ചൂടാണ് കേട്ടോ, ചില സ്ഥലത്ത് നത്തോലി അങ്ങനെയൊക്കെ പറയും, ഞങ്ങളിവിടെ ചൂടാണെന്നാണ് പറയാം. അപ്പോൾ ചൂട് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ, നല്ല അടിപൊളി കറിയാണ് ചൂടാ. തേങ്ങ കരച്ചിട്ട് കറി വെച്ചാൽ മാങ്ങ ഇട്ടിട്ട് വെക്കുന്നതിനേക്കാളും ഒരുപാട് ടേസ്റ്റാണ് കേട്ടോ, ഇരുമ്പുളിയൊക്കെ ഇട്ടിട്ട് കറി വെക്കുമ്പോൾ. അപ്പോൾ ഞാൻ ആദ്യം കറി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ കറി ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാനതിൽ ചൂടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു മുറി തേങ്ങയാണ് കേട്ടോ അരച്ചിട്ടുള്ളത്. അപ്പോൾ ആ ചൂടൊന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ കറിയാണ്. ഇനി ഇതിൽ ഒന്ന് ഒരു രണ്ട് ചുള്ള ഉള്ളി അരിഞ്ഞിട്ട് കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് താളിച്ചൊഴിച്ചാൽ നല്ല അടിപൊളി കറിയായി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റുകൾ, അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ചെയ്യണം വീഡിയോനെ കുറിച്ചിട്ട്. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ. അസ്സലാമു അലൈക്കും.